നല്ല മഴ പിടിച്ച് വെള്ളം ചാടി കയറും ഇങ്ങനെ തുറന്നിട്ടാല് ബാബയെ. അതിനവിടെ പാറലടിക്കണ്ട, ഞാൻ അതാ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞില്ലേ അത് ഇതാക്കിടാനി. എന്താ മഴ ഇവരെ 2018 ആവർത്തിക്കുന്ന തോന്നണ. 2023 അങ്ങനെ കഴിഞ്ഞ 2018 ഈ അവസരം തന്നെ ആയിരുന്നു. ജൂലൈ ലാസ്റ്റ് ആഗസ്റ്റില് 4-നോ 7-നൊക്കെയാണ് വെള്ളം തുറന്നു വിട്ടത് അവര്. എന്താ കഥ? പിന്നെന്തുണ്ട് ബാബേ? പിന്നെന്താണ് നമ്മളുടെ മാതൃകാ ജീവിതത്തിന്റെ 4-ാം വർഷം അല്ലേ? 4 വർഷം ഇങ്ങനെ മാതൃകാ ജീവിതം മുന്നോട്ട് പോവുകയാണ് അല്ലേ? എന്ത് തോന്നുന്നു? നല്ല സന്തോഷം തോന്നുന്നു. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങളുടെ ദാമ്പത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ജീവിതത്തിന്റെ 4-ാം വർഷികത്തിലോട്ടാണ്. 3 വർഷം വിജയകരമായി പൂർത്തീകരിച്ചു. അപ്പൊ 4-ാം വർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തിന്റെ നല്ല നല്ല മുഹൂർത്തങ്ങളും ആ സ്വരച്ചേർച്ചയും എങ്ങനെ ഇത്രയും നാള് ഒരുമിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അല്ലെ ബാബേ? അതെ. എന്തൊക്കെയാ പറയാൻ പോകുന്നത്? പറഞ്ഞു. എന്നാലും നല്ല മാതൃകാ കുടുംബം അല്ല, എന്താ പറയുക, മാതൃകാ കുടുംബമായി ജീവിക്കുക. നല്ലതില് നല്ല സന്തോഷത്തോടെ, നല്ല എന്താ പറയാ, നല്ല പരസ്പര ധാരണ, അഡ്ജസ്റ്റ്മെന്റ്, ആദരവ് ബഹുമാനം. ചെറിയൊരു സിനിമക്ക് പോയാലും തുടങ്ങും, ഒരു മേക്കപ്പ് റൂം കേറി പിന്നെ വരില്ല. ഇതെന്താ പാടി? ചെയ്ത് മുഖം ബ്ലറായി. ഒന്ന് വേ പാടി, സിനിമ തുടങ്ങി 5 മിനിറ്റ് ഉള്ളപ്പോ തുടങ്ങി മുമ്പേ കളി കളി സാധനങ്ങള്. എന്താ പറയുന്നൊക്കെ, കച്ചറ എല്ലാം വേണോ? അതെ, എല്ലാം ഉണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതെ, ഒരു വീടാകുമ്പോ ഇങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതെ, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ഇണക്കങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവ എങ്ങനെ ഉണ്ടായിരുന്നു ഈ 3 വർഷം? 3 വർഷം നല്ല അടിപൊളി, നല്ല എൻജോയ്മെന്റ് ആയിട്ട്. അതെ, വളരെ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ആയിരുന്നു, യാതൊരു പ്രശ്നങ്ങളില്ലാതെ ഒരു ജീവിതം. നമ്മള് മാറ്റി കഴിഞ്ഞു, മൂപ്പർ ഇങ്ങനെ ഇടുക, സീറ്റ് വെക്കുക, വറ്റ വെക്കുക, അത് വെക്കുക, സീറ്റ് കുതർത്തി ഇടുക. പൈസ വന്നപ്പോഴും സീറ്റ് ഇങ്ങനെ കുതർന്നിട്ട് നദി ഒഴുകുന്ന പോലെ ഇങ്ങനെ മുന്നോട്ട് പോയി അല്ലേ? ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും സമയം കടന്നു പോയതേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ, നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ സമയം പോണത് അറിയേയില്ല. നല്ല നല്ല വിഷമിച്ചിട്ടോ ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെക്കൻഡ് ഓരോ മണിക്കൂർ പോലെ ആയിരിക്കും അല്ലേ? എന്ത് തോന്നുന്നു ശരിക്കും ഈ ലൈഫില്? ആർ യു ഹാപ്പി? ഞാൻ വളരെ അധികം ഹാപ്പിയാണ്. പിന്നെ വാവിൻ്റെ ഉള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പണിയിലും നമ്മളിപ്പോ അടുക്കള പണി ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വളരെ ഉഷാറാണ്. എന്തിനോടിയെത്തും ഒരാൾ ഒറ്റക്ക്.
ചെയ്യണമെന്നില്ല. എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എന്നെ കൊണ്ട് ഒറ്റക്ക് എല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടാളുണ്ടാവുള്ളു, രണ്ടാൾ കൂടിയിട്ട് ചെയ്താലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. എന്തൊരു കഷ്ടമാണ് ഇപ്പൊ ഇത്. മാവനോടത്ത് ഞാൻ കാണിച്ചു ആളും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യുമ്പോ, അങ്ങനെയാണല്ലോ നമ്മളൊരു കുടുംബമാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുമ്പോള് എപ്പോഴും അങ്ങനെ ഒരു പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു ബന്ധം ദൃഢമാകുള്ളൂ. നമ്മള് പാർട്ണർ ആവുമ്പോ നമ്മള് അതെടുക്ക് ഇതെടുക്ക് അങ്ങനെ പറയില്ല. അപ്പൊ നമ്മള് കഴിയുന്നത് നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞെടുക്കുക, അതല്ലേ ജീവിതം. അതെ, വാവ് ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് തിരക്കിന്റെ ഇടയിലായാലും ഒരു കട്ടം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി കൊണ്ടു കൊടുക്കും. ഇനിയിപ്പോ ലാസ്റ്റിലിപ്പോ രാവിലെ ഉറങ്ങി നീച്ചില്ലെങ്കിൽ ഞാൻ പോയി കട്ടിട്ടിട്ട് വിളിക്കും, അതിന്റെ മുകളിൽ സ്മൈൽ ചെയ്തിരിക്കും, ഗുഡ് മോർണിംഗ് പറയും. അതൊക്കെ അങ്ങനെ കാണുമ്പോ തന്നെ ഒരു എന്തൊരു സന്തോഷാന്ന് അറിയാം, നമുക്ക് ആ ഒരു ദിവസം പ്രസരിപ്പേർന്നതായിരിക്കും. എണീറ്റ ബാബിയെ, ബാബി എണീറ്റ, ഈ രണ്ടാളുണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. ഇതെന്താ ഇങ്ങനെ എനിക്ക് 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 എനിക്കല്ലേ പറയണത്, ഇത് ഇതേ രണ്ടാളും ഹെൽപ്പ് ചെയ്തിട്ട് അടുക്കളയിലെ. പിന്നെ വാവ വീട്ടുജോലികളായിക്കോട്ടെ എന്തിലായിക്കോട്ടെ, എല്ലാ സഹകരണമാണ്, എല്ലാത്തിനും ഒരുപോലെ മുന്നോട്ട് നിൽക്കും. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ രണ്ടാളും ഉണ്ടാക്കിയാലല്ലേ നടക്കുള്ളൂ. അല്ല ഒരാൾ മാത്രം ഇങ്ങനെ, ഒരാൾ മാത്രം ഇങ്ങനെ പണിയെടുക്കുക എനിക്ക്. ഓയ് ഓയ് ബാബു, എനിക്ക് ഇതാണ് ഇപ്പൊ കഥ. രണ്ടാളും ഒരേപോലെ പണിയെടുക്കുക, ഒരേപോലെ കാര്യങ്ങൾ ചെയ്യാൻ നടക്കുക, ഒരാൾ ഇങ്ങനെ കൊടുക്കും, നല്ല മഴയത്ത് മുടിപ്പച്ച് കിടക്കാൻ നല്ല സുഖമാണല്ലോ. ഇതൊരു കഷ്ടമൊക്കെ ഞാൻ മാത്രം തട്ടില്ല, രാവിലെ എണീറ്റ നേരം വരെ ഞാൻ മാത്രം അടുക്കളയിൽ ഇങ്ങനെ പണിയുക, ഒരു സഹായത്തിന് ഒന്നിനും ഒരാളില്ല. എന്താ കഥ? എന്തായിരുന്നു ആദ്യകാലത്തൊക്കെ സ്നേഹം, രാസ്കുട്ടിയെ ഉള്ളി തൊഴിലിരിക്കണോ, മുളക് ചിറ്റണോ, തേങ്ങ ചിരകണോ, തേങ്ങ പൊളിക്കണോ, എന്തായിരുന്നു? ഇപ്പം തീർക്കട്ടെ ബോധ പലക്കണം തുടങ്ങണം. ഒരു സ്നേഹമില്ല, ഒരു സഹായമില്ല. അടുത്ത ഞാൻ മാത്രം കുത്തി പറയുന്നത് രാവിലെ പത്ത് ഞാൻ വരെ ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കണം. തൂരു ഹെൽപ്പ് ഇല്ലാണ്ട് എന്ത് കുടുംബമാണിത്, എന്ത് പാർട്ട്നർഷിപ്പാണ്, അതാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യമില്ല മക്കളെ. പിന്നെന്തൊക്കെ? പിന്നെ അങ്ങനെ നല്ല ഇൻഷാല്ല, ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ നാല് കൊല്ലായി, മൂന്ന് കൊല്ലം നല്ലല്ലോ, അല്ല അലഹമ്മദില്ല, നല്ല ഇതിലിങ് പോകണ്ട്. ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദയമായിട്ട് നല്ല സന്തോഷത്തോടെ, നല്ല എന്താ പറയാ, ഒത്തൊരുമയോടെ, നല്ല ഒരേ മനസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ. പിന്നെന്ന് വെച്ചാല് ഞാൻ എന്ത് തിരക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിട്ട് ഞാന് ഇരിക്കുള്ളൂ. എന്ത് തിരക്കിന്റെ ഇടയിലും വാവന്റെ കാര്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കാറ്, അല്ലേ വാവേ? എന്റെ എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആക്കി ചെയ്തു തരും. പിന്നെ കണ്ടറിഞ്ഞ് ചെയ്യാം, നമ്മള് പറഞ്ഞിട്ട് ചെയ്യണമായിട്ട് നല്ല, ഒരാള് കണ്ടറിഞ്ഞ് ചെയ്യുമ്പോ നമുക്ക് മനസ്സിനൊരു സുഖമാണ്. അതെ, അതിനുള്ള ഒരു ക്വാളിറ്റി ക്ലാസ്സിലൊക്കെ ഉണ്ട്. അതെ വാവേ, അതെ കേട്ടോ, അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊരു പുണ്യാണ്, അത് കിട്ടാന്ന് പറഞ്ഞാല് ഭയങ്കര പുണ്യാണ്. അത് എല്ലാവർക്കും കിട്ടൂല, കിട്ടിപ്പോയതാണ്. വാവേ ലക്കി മാനാണ്, അത് ലക്ഷത്തില് ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ലക്ഷത്തിലും ഉണ്ടാവുമെന്നൊക്കെ ഡൗട്ടാണ് ഇപ്പോ. അതെ, എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരേ മനസ്സുള്ള ഒരു ഒരുമിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഹാഭാഗ്യാണ്. അതിന് സർവശക്തിനോട് നമ്മള് എന്നും നന്ദിയുള്ളവരായിരിക്കും. പിന്നെ വാവിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്റെ കൂട്ടുകാരികളുടെ അടുത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൊക്കെ കൊണ്ടുപോകാന് വളരെ വിശ്വാസം അർപ്പിച്ച് വാവിനെ കൊണ്ടാകാൻ പറ്റും. എന്റെ ഫ്രണ്ട്സുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും, കാരണം അവരായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ അത്രയും നല്ലതാണ്. ഇപ്പൊ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയ ഫിദ, മുംതാസ്, റീമ ഇവരോടൊക്കെ എന്നെക്കാളും ഒരു ഇഷ്ടത്തില് വളരെ ക്ലോസ് ആയിട്ട് നല്ല ഒരു ഡീലിംഗ് ആണ് അവരോടൊക്കെ. രണ്ടാമത്തെ പ്രാവശ്യം സംഭവിച്ചോ ഇല്ലേ? അതിന്റെ കുണ്ടി കണ്ട പിടിച്ചു, കുണ്ടി കണ്ട പിടിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെണ്ണുങ്ങളെ കുട്ടി എല്ലായിടത്തും കാണാതൊക്കെ പോയി പിടിക്കലെ നിങ്ങളെ പണി? ഞങ്ങൾക്കാണ് വിചാരിച്ചിട്ടല്ലേ, നിങ്ങൾ താമസം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അന്ന് വിചാരിച്ചാൽ എന്റേതല്ലേ ഉണ്ടാവുള്ളൂ. അത് അമ്മ പോയിട്ട് ഇങ്ങനെ പിടിക്കുക, സോറി സോറി പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യത്തിനൊന്നും സോറി ഇല്ല വാറേ, ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല. മനസ്സിലാവൂല എന്ത് പറഞ്ഞു, എന്റെ കൈയോട്ട് ആട്ടിട്ടുണ്ടെങ്കിൽ
മൂന്നാല് കൊല്ലായി, മൂന്നല്ല നല്ലല്ലോ. അല്ല അൽഹംദുലില്ലാ, അല്ല ഇതിലും പോകണ്ട്. ഇനി പഠിച്ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദയമായി തന്നെ നല്ല സന്തോഷത്തോടെ. എന്താ പറയാ, ഒത്തൊരുമയോടെ നല്ല ഒരേ മനസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരസ്പര ധാരണയും ബഹുമാനവും ആദരവും ഒക്കെ പരസ്പര അന്യോന്യം കൊടുത്താലാണ് ഏതൊരു ദാമ്പത്യം മാത്രല്ല ഏതൊരു ബന്ധവും നിലനിന്ന് പോവുകയുള്ളു. അല്ലെ ബാവേ? അതന്നെല്ലേ പറയാ, പറയ കാര്യങ്ങള്. അതെ, നമ്മള് പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും നല്ലതില് രണ്ടാളും അതേമാതിരി നിൽക്കണം. ഉള്ളില് ഒരു എന്താ പറയാ, കളങ്കില്ലാതെ നല്ലതില് നിൽക്കണം. അങ്ങനെ ആകുമ്പോ നല്ല സന്തോഷത്തോടെ ജീവിതം പോകും. അതെ, അപ്പൊ അടിപിടി ബഹളങ്ങളൊന്നും ഇല്ലാതെ. അടിപിടി ബഹളം എന്നല്ല, അടിപിടി ബഹളമൊക്കെ വേറെ ഇതില്. അടിപിടി ബഹളത്ത് കൂടെ സ്നേഹിക്കണം, ഇടക്കിടക്കുള്ള ഫാനാക്കണം. അങ്ങനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമല്ല. അങ്ങനെ ദാമ്പത്യ ജീവിതമാകുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും, ചട്ടിയും മുട്ടിയും എന്തെങ്കിലും ചട്ടിയും മട്ടിയും. അങ്ങനെ ആകുമ്പോ ഓരോന്നുണ്ട്. അതേമാതിരി നല്ല ഇതിൽ പോവാ, പിന്നെ കുറെ അണ്ടർസ്റ്റാൻഡിങ്ങിലും അങ്ങനൊക്കെ പോണം. നല്ല ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അല്ല ഒരാ ഒരാളെ എന്താ പറയാ, ഒരാള് ഒരാളെ ഇതിന് മാത്രം അങ്ങനെ കാര്യമില്ല. രണ്ടാളും നല്ല യോജിപ്പോട് കൂടി നല്ല ഇതിൽ നിന്നാലാണ് ദാമ്പത്യം പൂർണ്ണതയിലെത്തുള്ളൂ. അതെ അതെ. ഇപ്പൊ ദാമ്പത്യം ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോൾ പരസ്പരമായിട്ടുള്ള ഒരു ഐക്യം എന്തായാലും വേണം. പ്രശ്നങ്ങൾ അതും ഇതൊക്കെ ഉണ്ടാവും, അതിലുപരി ഒരു ഐക്യം ഉണ്ടായിരിക്കണം. ഒരു മാനസിക ഒരു ഐക്യം ഉണ്ടാകണം, നല്ല തന്നെയായ റിലേഷൻ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാതൃകാപരമായ ജീവിതം നിങ്ങളോട് പറയാനുള്ളത്. ഈ രീതിയിലൊക്കെ നിങ്ങളും ഒന്ന് ജീവിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതവും വളരെ പരിപൂർണമാകും, ഹാപ്പി ആകും, സന്തോഷമാകും, സന്തോഷമാകും, ഒരു ഫുൾഫിൽനെസ് ഉണ്ടാവും. നമ്മൾ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ച് നാളെ പിന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ ഉണരുകയും ഒരു ചെറു പുഞ്ചിരിയോടെ ഉറങ്ങാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം. അതെ, എല്ലാവർക്കും ചെറു പുഞ്ചിരിയോടുകൂടി ഉണരാനും ചെറു പുഞ്ചിരിയോടുകൂടി ഉറങ്ങാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മൈവ ജീവിതത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും നേരം ഈ ക്യാമറമാൻ ആയിട്ട് വർക്ക് ചെയ്തത് നമ്മുടെ സ്വന്തം ഫിദാം മഹാറാണിയാണ്. അപ്പൊ ഫിദയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ഒരു മാതൃകാപരമായ ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റാസില ആൻഡ് ബാബ. ചൊല്ലടി ചൊല്ലടി മയിലെ എന്റെ നെഞ്ചിലെ സുന്ദരിയാകേ, പൂങ്കനി മോളെ എന്നെ നിനക്കിഷ്ടമല്ലയോ, എന്നോട് സ്നേഹമില്ലയോ, എന്നും എൻ്റെ സ്വന്തമാകുവാൻ എൻ്റെ കൂടെ പോരുകില്ലയോ. പറയടി പറയടി എൻ്റെ മെഹറുബാ.
കൽബിനുള്ളിൽ ഞാനല്ലേ പറയുവതെങ്ങനെ എൻ മെഹബൂബെ ഞാനൊരു പാവം പെണ്ണല്ലേ Saturday 1, 2, 3 start. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ആരാണു നീ എനിക്കാരാണു നീ എനിക്കായിരം ചോദ്യങ്ങൾ വന്നിടുന്നു ആരുമില്ലാത്തൊരു കാലത്തു നീ എന്റെ കൂട്ടിനു ചാരത്തണഞ്ഞതാണ് ആരുമില്ലാത്തൊരു കാലത്തു നീ എന്റെ കൂട്ടിനു ചാരത്തണഞ്ഞ ആശയും നിരാശയും പങ്കിട്ട് നിന്നിലെ മോഹത്തിൻ കൂട്ടു തേടി ചേത്തു പിടിച്ചു നീ കണ്ണീർ തുടച്ചു നീ തെല്ലുമേ ദൂരോട്ട് നിർത്തിയില്ല ഞാൻ ആശിച്ചതൊക്കെയും വാക്കാൽ ചൊരിഞ്ഞു നീ ചേർത്തു പിടിച്ചു മിഴി നീരൊപ്പി നീയാണെനിക്കെല്ലാം.